കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ വിചിത്രമായ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാർ മാലിന്യ ശേഖരണം നടത്തണം അതും കെ എസ് ആർ ടി സിയുടെ ഒഴിഞ്ഞ ബസ്സുകളുണ്ടെങ്കിൽ അതിൽ മാലിന്യ ശേഖരണം നടത്തി സംസ്കരണശാലയിലേക്ക് കൊണ്ടുപോകണം ഈ ഒരു ഉത്തരവ് വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ് എന്നു മാത്രമല്ല യൂണിയനുകൾ ഒറ്റക്കെട്ടായി ഈ ഒരു ഉത്തരവിനെ എതിർക്കുകയും ചെയ്യുന്നു കെ എസ് ആർ ടി സി അധിക വരുമാനം നേടാമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് ബിജു പ്രഭാകർ ശുപാർശ അയച്ചത് കെ എസ് ആർ ടി സിയുടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ബസ്സുകൾ മാലിന്യ സംവരണത്തിനായി ഉപയോഗിക്കാനും ഡ്രൈവർമാരെ ഈ സേവനത്തിനായി നിയോഗിക്കണം എന്നുമായിരുന്നു ശുപാർശ ഇതാണ് യൂണിയനുകളുടെ പ്രതിഷേധത്തിനും വലിയ വിവാദത്തിനും കാരണമായിരിക്കുന്നത് കാരണം ഉപയോഗിക്കാതെ കിടക്കുന്ന ബസ്സുണ്ടെങ്കിൽ ആ ബസ് എടുത്തുകൊണ്ട് പോയി മാലിന്യം ശേഖരിച്ച് മാലിന്യ സംസ്കരണ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി തള്ളണം ഇതാണ് കെ ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്ന ഒരു ശുപാർശ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഈ ശുപാർശ നല്കിയിരിക്കുന്നതെങ്കിലും അക്ഷരാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് കെ ഡ്രൈവർമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഉത്തരവ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരിൽ പലരും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ കഴിഞ്ഞ് പി എസ് സി ടെസ്റ്റ് എഴുതി ആ അങ്ങനെ വന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ അവരെക്കൊണ്ട് ഇത്രയും താഴ്ന്ന ജോലി ചെയ്യിക്കുന്നു എന്നുള്ളതാണ് യൂണിയനുകളുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഏതായാലും പി എസ് സി പൊതുപരീക്ഷയുടെ ഉൾപ്പെടെയുള്ള കടമ്പകൾ കടന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നിയമിക്കുന്നത് ഇവരെ മാലിന്യ സംവരണത്തിന് ഉപയോഗിക്കുന്നത് ന്യായമല്ല എന്ന് തൊഴിലാളി യൂണിയനുകൾ വാദിക്കുന്നു ഇത് കാണിച്ച് യൂണിയൻ എം ഡിക്ക് കത്തയച്ചിട്ടുണ്ട് അതേസമയം ഉണ്ടാക്കാനുള്ള ഒരു ശുപാർശ മാത്രമാണ് ഇതെന്നും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് ഇത്തരം ഒരു പ്രകോപനങ്ങളിൽ ഒന്നും ആരും പെടരുത് ഒരു ശുപാർശ മാത്രമാണിത് ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് ഇപ്പോൾ ബിജു പ്രഭാകർ യൂണിയൻ്റെ ഈ ഒരു കത്തയച്ചതിന് ശേഷമുള്ള നിലപാട് അറിയിച്ചിരിക്കുന്നത് ആരും ഇതിനെ കാര്യമായിട്ട് കാണേണ്ടതില്ല ഒരു ശുപാർശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തു അവരത് സ്വീകരിക്കുകയോ വേണ്ടയോ എന്നുള്ള കാര്യം അത് വേറെ കാര്യം അന്തിമ തീരുമാനം വരട്ടെ അതിനു മുൻപ് ചാടിക്കയറി ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് ആരും എത്തേണ്ടതില്ല എന്നാണ് ബിജു പ്രഭാകറിൻ്റെ നിലപാട് നേരത്തെ കെ എസ് ആർ ടി സി കോംപ്ലക്സുകളിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാനുള്ള നീക്കം വിവാദമായിരുന്നു പിന്നാലെയാണ് മാലിന്യ സംഭരണത്തിനുള്ള ഇത്തരമൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ശുപാർശ ഇറങ്ങിയിരിക്കുന്നത് ഇതും വിവാദത്തിലായിരിക്കുകയാണ് ഏതായാലും ബിജു പ്രഭാകർ പറയുന്നത് പോലെ കാത്തിരിക്കുക നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട് അതിനുശേഷം പിന്നീട് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കാം ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതിന് ഒരു ബന്ധമില്ല എന്ന ഒരു നിലപാടിലാണ് കെ എസ് ആർ ടി സി എം ഡി ആയിട്ടുള്ള ബിജു പ്രഭാകർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്